സംസ്ഥാന സർക്കാരിനെ കമ്മീഷൻ സർക്കാർ എന്ന് വിളിച്ചാൽ പോലും തെറ്റില്ലെന്നും ഏത് കാര്യത്തിനും 40% കമ്മീഷനാണ് സർക്കാർ വാങ്ങുന്നതെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനവും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡോക്ടർ വന്ദനാദാസിന്റെ സംഭവം നാടിന്റെ അധപതനത്തിന്റെ പ്രതീകമാണ്. ലഹരിയുടെയും ഉത്തരവാദിത്വമില്ലായ്മയുടെയും കൂത്തരങ്ങായി കേരളം മാറിയതാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസിന് ഇതുവരെ വ്യക്തമായ വിശദീകരണം നൽകുവാൻ കഴിഞ്ഞിട്ടില്ല, അതാണ് അവസ്ഥ. ഒരു ജനതയും ആഗ്രഹിക്കാത്ത രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും ഭരണകക്ഷിയുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഗവൺമെന്റ് കേരളത്തിലോ കേന്ദ്രത്തിലോ ഇല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ വളരെ പ്രതിസന്ധികൾ ഉയർത്തിക്കൊണ്ട് കടന്നുപോകുന്ന ഒരു രാഷ്ട്രീയ കാലഘട്ടമാണ് വർത്തമാന കാലഘട്ടം. എങ്ങോട്ടാണ്, എവിടേക്കാണ്, എന്തിനാണ് ഈ യാത്ര എന്നത് എല്ലാ ആളുകളുടെ മനസ്സിനകത്തും ആശങ്ക ഉയർത്തുന്ന ഒരു കാലം. കേന്ദ്രമാണെങ്കിൽ അതും ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ട ഈ ഗണത്തിൽപ്പെട്ടതാണ്. കേരളമാണെങ്കിലും ഈ ഗണത്തിൽപ്പെട്ടതാണ്. ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രം ഉൾക്കൊള്ളേണ്ടുന്ന രാഷ്ട്രീയ സനാതന മൂല്യങ്ങളല്ല ഇന്നത്തെ രാഷ്ട്രീയ രംഗത്ത് ഞാനും നിങ്ങളും നോക്കിക്കാണുന്നത്. ഒരു ജനഹിതമറിഞ്ഞ് രാജ്യം ഭരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ ഒരിക്കലും ഒരു ജനതയും ആഗ്രഹിക്കാത്ത, ഒരു ജനവിഭാഗവും ആഗ്രഹിക്കാത്ത രാഷ്ട്രീയ മാറ്റങ്ങളാണ് അനുദിനം ഓരോ ദിവസവും ഞാനും നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ നാട് എങ്ങോട്ട് എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ പ്രസക്തമാണ്. ഈ രാഷ്ട്രീയ രംഗത്ത് ഒരു ഭരണകക്ഷിയുടെ ഉത്തരവാദിത്വ ബോധം നിറവേറ്റുന്ന ഒരു ഗവൺമെന്റ് കേന്ദ്രത്തിലുമില്ല, കേരളത്തിലുമില്ല എന്നതൊരു യാഥാർത്ഥ്യം. ജനഹിതമറിഞ്ഞും ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ മൂല്യങ്ങളെ സംരക്ഷിച്ചും കൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന വ്യക്തതയുള്ള ഒരു സർക്കാർ കേന്ദ്രത്തിലുമില്ല, കേരളത്തിലുമില്ല. അഴിമതിയാണ് മുഖമുദ്ര. രണ്ട് സർക്കാരുകളായാലും അഴിമതിയാണ് മുഖമുദ്ര. സംസ്ഥാന സർക്കാരിനെ കമ്മീഷൻ സർക്കാർ എന്ന് വിളിച്ചാൽ പോലും തെറ്റാവില്ലെന്ന് എനിക്ക് തോന്നുകയാണ്. 40% കമ്മീഷൻ, ഏതിനും 40% കമ്മീഷൻ. ആ കമ്മീഷൻ സർക്കാരായി പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വന്തം പാർട്ടി പ്രവർത്തകന്മാർ പോലും അത് നിഷേധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്ന അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും കഴിവുകേടിന്റെയും ഉത്തരവാദിത്വമില്ലായ്മയുടെയും ലഹരി മരുന്നിന്റെയും വിഹാര കേന്ദ്രമായ ഒരു സംസ്ഥാനം മാറിയതിന്റെ രക്തസാക്ഷിയാണ് പ്രിയപ്പെട്ട വന്ദന. എന്തു ചെയ്താണ് ആ പുഞ്ചു സഹോദരിയുടെ ജീവൻ നഷ്ടപ്പെട്ടത് എന്ന് സ്വയം ആലോചിക്കണം. ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ നിയമം നിലനിർത്തേണ്ടുന്ന പോലീസുകാർക്ക് സമയം വരെ സാധിച്ചോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. പല പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലതാണ് പറയുന്നത്. എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം ഇപ്പോഴും ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഇല്ല എന്നത് ഞാനും നിങ്ങളും ഓർക്കണം. ഒരു വിഭാഗം പറയുന്നു അവർ കൊല്ലപ്പെട്ടത് മന്ത്രി പറഞ്ഞ അഭിപ്രായം കേട്ടില്ലേ, പരിചയ സമ്പന്നതയില്ലാത്തത് കൊണ്ടാണെന്നാണ്. ഉത്തരവാദപ്പെട്ട ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രി പോലീസ് സംരക്ഷണത്തിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ടുന്ന ഒരു കേസിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ പോലീസിന്റെ സാന്നിധ്യമില്ലാതെ നടത്തി അക്രമി കത്തിയിട്ട് കുത്തി കൊല്ലാ കൊല ചെയ്ത ഒരു കൊലപാതകത്തിന് വ്യക്തമായൊരു വിശദീകരണം നൽകാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിച്ചിട്ടില്ല. എന്ത് ചെയ്യണമായിരുന്നു ഡോക്ടർ? ഡോക്ടറുടെ ഭാഗത്ത് എന്താണ് പരാതി, എന്താണ് പോരായ്മ? എന്തിന്റെ പുറത്താണ് ഈ ബന്ധപ്പെട്ട മന്ത്രി ഇതുപോലൊരു കമന്റ് അടിച്ചത്? ഒരു സംസ്കാരം വേണ്ടേ ആ മന്ത്രിക്ക്? ഒരു സാമൂഹ്യ ബോധം വേണ്ടേ ആ മന്ത്രിക്ക്? കൊല്ലപ്പെട്ടതും പോരാ, കൊല്ലപ്പെട്ട ആളുകൾക്ക് കിട്ടേണ്ടുന്ന സംരക്ഷണം കൊടുക്കാൻ സാധിക്കാത്ത പോലീസിന്റെ ദൗർബല്യം, അതാണ് മരണകാരണമെന്ന് പറയുന്നതിന് പകരം ഡോക്ടറെ അപമാനിക്കുന്ന രീതിയിൽ മന്ത്രി നടത്തിയ കമന്റ്,
ഒരു സാംസ്കാരിക കേരളത്തിന് യോജിച്ചതല്ല എന്ന് ഈ രാജ്യത്തെ ജനതകൾ മനസ്സിലാക്കണം. എങ്ങോട്ട് പോകുന്നു ഈ നാടെന്ന് ഞങ്ങൾക്കറിയില്ല. അഴിമതിയാണ്, കൂത്തരങ്കാണ്. ഈ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതിന്റെ ഏറ്റവും വലിയൊരു ഏജൻസി ഇടതുപക്ഷത്തിന്റെ ഗുണ്ടകളാണ്, ക്രിമിനലുകളാണ്. ജയിലറകളിൽ പോലും CPMന്റെ തടവുകാർ ലഹരി പദാർത്ഥം വിൽപ്പന നടത്തി കാശുണ്ടാക്കുന്നു എന്ന് പറയുമ്പോ നിങ്ങൾ അംഗീകരിക്കുമോ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അതാണ് കേരളത്തിലെ ഒരുപാട് സെൻട്രൽ ജയിലുകളിൽ കൊലപാതക കേസിൽ പ്രതികളായി കിടക്കുന്ന ഇടതുപക്ഷത്തിന്റെ കൊലയാളികൾ ചെയ്യുന്ന ബിസിനസ് എന്ന് നിങ്ങൾ അറിയണം. ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയം, കേരളത്തിന്റെ രാഷ്ട്രീയം, ഇവിടെ ഇടതുപക്ഷം മുമ്പും ഭരിച്ചിട്ടുണ്ട്, ഇടതുപക്ഷ മുഖ്യമന്ത്രിമാർ ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു മുഖ്യമന്ത്രി ഇടതുപക്ഷത്തിന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും ഇങ്ങനെ പരാതി പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് പറ്റി പിണറായി വിജയൻ എന്ന് സ്വയം ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. പാർട്ടി നേതാക്കന്മാർ ഒരു പരിധിവരെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ആ സംരക്ഷണം മനസ്സറിഞ്ഞുകൊണ്ടല്ല എന്ന് ഞങ്ങൾക്കറിയാം. പാർട്ടിയുടെ അച്ചടക്കത്തിന്റെ പടവാൾ ഉപയോഗിച്ചുകൊണ്ട് ന്യായീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകപ്പെടുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓരോ അഴിമതിയും കേരളത്തിലെ ജനങ്ങൾ എണ്ണിക്കണക്ക് കൂട്ടി മനസ്സിൽ വെച്ച് സൂക്ഷിക്കുന്നുണ്ടെന്ന യാഥാർത്ഥ്യം പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. പണ്ടൊന്നും വിജയൻ കറപ്റ്റഡ് അല്ല, എൻ്റെ നാട്ടുകാരനാണ്, എനിക്ക് ചെറുപ്പത്തിലെ അറിയാവുന്ന ഒരാളാണ്. അദ്ദേഹം പണ്ടൊന്നും അഴിമതിക്കാരനല്ല. അഴിമതിക്കാരനായത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതിനു ശേഷമാണ് എന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അദ്ദേഹം അഴിമതിക്കാരനല്ലാത്ത പിണറായി വിജയനെ അഴിമതിക്കാരനാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പണ്ട് അഴിമതിയല്ല, അഴിമതിക്കാരനല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. യാഥാർത്ഥ്യമാണ് പറയുന്നത്. മുഖ്യമന്ത്രി ആയതിനു ശേഷം പണത്തോടുള്ള ആർത്തി, കുടുംബത്തോടുള്ള സ്നേഹം, മക്കളെ വഴിക്കെത്തിക്കാനുള്ള അത്യുത്സാഹം, അത് അദ്ദേഹത്തെ കറപ്റ്റഡ് പൊളിറ്റീഷ്യനാക്കി മാറ്റിയിരിക്കുന്നു. എവിടെയും ഏതിലും എന്തിലും 40% കമ്മീഷന്റെ വക്താവായി ഒരു മുഖ്യമന്ത്രി തരം താണു എന്ന് പറയുമ്പോ ആ സംസ്ഥാനത്തിന്റെ അധോഗതി ഞാനും നിങ്ങളും മനസ്സിൽ ഭാവനയിൽ കണക്ക് കൂട്ടിയാൽ മതി. മാമ മൈതാനിയിൽ നടന്ന സമ്മേളനത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീർഷ പാലോട് അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമ്പിൽ MLA മുഖ്യാതിഥിയായി. DCC പ്രസിഡന്റ് പാലോട് രവി, അടൂർ പ്രകാശ് MP, VS ശിവകുമാർ, നെയ്യാറ്റിൻകര സനൽ, വർക്കല കഹാർ, മണനാക്ക് സുരേഷ്, കിളിമാനൂർ സുദർശനൻ, ശബരിനാഥ്, ആറ്റിങ്ങൽ ഉണ്ണികൃഷ്ണൻ, സജിത്ത് മുട്ടപ്പലം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.